അങ്ങനെ നമ്മളിപ്പോൾ കുഴിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നേരെ ചെറായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടങ്ങിയത് ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടാണ്, നായരമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് നമ്മൾ തുടങ്ങിയത്. നായരമ്പലം എന്ന് പറഞ്ഞാൽ നായരമ്പലം, എടവനക്കാട്, കുഴിപ്പള്ളി, ഇതെല്ലാം എറണാകുളം, കൊച്ചിയിലെ വൈപ്പിൻ ദ്വീപുകളിൽപ്പെട്ട സ്ഥലങ്ങളാണ്. വൈപ്പിൻ മേഖല എന്ന് വെച്ചാൽ വളരെ പ്രശസ്തമായൊരു മേഖലയാണ്. എറണാകുളത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് വൈപ്പിൻ മേഖലയിലുള്ളത്. കായലും കടലും ഒക്കെ ആയിട്ട് ചേർന്നിരിക്കുന്ന നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മളിപ്പം കുഴിപ്പള്ളി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ അടുത്താണ് കുഴിപ്പള്ളി ബീച്ചൊക്കെ ഉള്ളത്. ഇതെല്ലാം നമ്മൾ മെയിൻ റോഡിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. നമ്മളത്തെ വീഡിയോ കണ്ട പോലെ തന്നെ റോഡിൽ തിരക്ക് ഇതിലെ കുറഞ്ഞിട്ടില്ല, തിരക്ക് എപ്പോഴും ഉണ്ട്. സന്ധ്യ ഒരു 4 മണിയൊക്കെ ആയി വരുന്നുണ്ട് ഏകദേശം. അപ്പം കുറച്ച് കഴിയുമ്പം ഇച്ചിരിയുടെ തിരക്ക് കൂടാനേ സാധ്യതയുള്ളൂ. ഏതായാലും നമുക്ക് യാത്ര മുന്നോട്ട് കണ്ടു നോക്കാം. ചെറിയ പാല നമ്മൾ കയറുകയാണ്. ജടിയിൽ കൂടെ ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്, വെള്ളം ഒഴുകുന്നുണ്ട്. ഇത് ചെറിയ തോട്, ഇത് വേറെ ബാക്ക് വാട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കടന്നുപോയ ഒരു ചെറിയ പാലം നമ്മൾ ശ്രദ്ധിച്ചാണ്. അതെന്ന് വെച്ചാൽ ചെറിയൊരു കായലിനെ മറ്റൊരു കരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചെറിയ പാലങ്ങളാണ്. ഇങ്ങനെ അനേകം പാലങ്ങൾ വൈപ്പിൻ മേഖലയിലുണ്ട്. പല പല ദ്വീപുകളുമായിട്ട് ബന്ധിക്കപ്പെടുന്ന പെട്ടുകിടക്കുന്ന പാലങ്ങളാണ്. പക്ഷെ നമ്മൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഫീൽ ചെയ്യാറില്ലെങ്കിൽ തന്നെ നമ്മളിതിൻ്റെ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും പല ജലാശയങ്ങൾ തമ്മിൽ എങ്ങനെ ബന്ധിക്കപ്പെട്ട് വൈപ്പിനിൽ കിടക്കുന്നതെന്നുള്ളത്. അതാണ് വൈപ്പിൻ ദ്വീപ് എന്ന് പറയുന്നത് തന്നെ. പല ദ്വീപുകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ പോകാതെ ഇച്ചിരി ഉള്ളിലോട്ട് കയറി യാത്രയെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ അതിൻ്റെ ഗ്രാമീണ ഭംഗിയും അതിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് സമയ പരിമിതി കാരണം നമ്മൾ റോഡിൽ കൂടെ തന്നെ വണ്ടി ഓടിച്ച് പോവുകയാണ്. അധികം സ്ഥലങ്ങളിൽ നമ്മൾ ഇറങ്ങുന്നില്ല. പക്ഷേ എങ്കിലും റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അതിന് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളേറിയിലോട്ട് പോവുക. കുഴിപ്പള്ളി വരുക, എന്ന് കുഴിപ്പള്ളി ബീച്ചിൽ പോവുക. അവിടെ ഒരു പാർക്കുണ്ട്, അമ്യൂസ്മെൻ്റ് ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്, സോറി. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾ വീഡിയോയിൽ കൂടെ കണ്ട് മനസ്സിലാക്കുക. ഡാ ഇനി ഡാ 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 ഡ